ആറ്റിങ്ങൽ ടൗൺ ഹാളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തതിൽ പ്രതിഷേധവുമായി ബിജെപി പ്രവർത്തകർ. ആറ്റിങ്ങലിലെ സാധാരണ ജനങ്ങൾക്ക് കല്യാണം, നിശ്ചയം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി 15,000 രൂപ നിരക്കിൽ കിട്ടിയിരുന്ന ടൗൺ ഹാൾ ജീർണതയിലാണെന്ന് പറഞ്ഞ് അത്യാധുനിക രീതിയിൽ നവീകരിക്കുന്നതിനായി 7 വർഷങ്ങൾക്ക് മുൻപ് അടച്ചിടുകയുണ്ടായി. ആറ്റിങ്ങൽ ടൗൺ സർവീസ് സൊസൈറ്റിയിൽ നിന്നും 3.25 കോടി രൂപ 9.7% പലിശ നിരക്കിൽ വായ്പ എടുത്തുകൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചതെന്നും ബിജെപി പ്രവർത്തകർ പറയുന്നു. എന്നാൽ ഇന്ന് പലിശയും ചേർത്ത് 5,05,45,375 രൂപ സൊസൈറ്റിയിൽ തിരിച്ചടക്കേണ്ടതായിട്ടുണ്ടെന്നും എന്നാൽ ഇന്നും ടൗൺ ഹാൾ പണി പൂർത്തിയാക്കാതെ അടച്ചിട്ടിരിക്കുകയുമാണെന്നാണ് പ്രവർത്തകരുടെ ആരോപണം. ആറ്റിങ്ങലിലെ ടൗൺ സർവീസ് സഹകരണ സംഘത്തെ സഹായിക്കാനാണ് ഇത്തരത്തിൽ പണി നിർത്തിവച്ചിരിക്കുന്നതെന്നും ഇതിന്മേൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ബിജെപി പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. ഇത്തരത്തിൽ പണി വൈകിപ്പിക്കുന്നതിലൂടെ ആറ്റിങ്ങലിലെ സ്വകാര്യ കല്യാണ മണ്ഡപങ്ങളെയും ഹാളുകളെയും സഹായിക്കുകയാണ് അധികാരികൾ ചെയ്യുന്നതെന്നും ഇവർ പറയുന്നു. ബിജെപി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പുനർനിർമ്മാണം ആരംഭിച്ചു. ഇന്ന് ഏത് ഘട്ടത്തിൽ നിൽക്കുന്നു എന്ന് ഞങ്ങൾ അവിടെ പോയി നിങ്ങൾ ഓരോരുത്തരും നാട്ടുകാരുൾപ്പെടെ ഞങ്ങൾ പറയുകയാണ്. ഇന്ന് അവിടെ പോയി പരിശോധിച്ചാൽ ഇനിയും ഈ പണി പൂർത്തിയാക്കണമെങ്കിൽ ഇനിയും വേണം 4-5 കോടി രൂപയുണ്ടെങ്കിൽ മാത്രമേ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ അന്ന് എന്താ ചെയ്തത്? അന്ന് ഇവിടത്തെ ഭരണാധികാരികൾ തീരുമാനിച്ചത് ഘട്ടം ഘട്ടമായി നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. ഒരു വർക്കിനെ സംബന്ധിച്ച് യാതൊരു വിധ ചിന്തയും ഇല്ലാതെ അഴിമതി നടത്തുന്നതിന് വേണ്ടി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് അന്ന് ടൗൺ ഹാൾ പുനർനിർമ്മാണം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഏജൻസിയായ ഹഡ്ഗോയാണ് നമ്മുടെ കേരളത്തിലുടനീളം ഇത്തരത്തിൽ കെട്ടിട നിർമ്മാണങ്ങൾ നടത്തുന്നതിന് വേണ്ടി ലോൺ അനുവദിക്കുന്നത്. പക്ഷേ ആറ്റിങ്ങൽ നഗരസഭയുടെ ഭരണാധികാരികളും CPMഉം ചേർന്നുകൊണ്ട് അന്ന് ചെയ്ത നാടകം, ഹഡ്ഗോയിൽ നിന്ന് നമ്മൾ പലിശ ഇനത്തിൽ എത്ര രൂപയാണ് വാടകയ്ക്ക് എടുത്താൽ നൽകേണ്ടതെന്ന് നമ്മൾ എഴുതി ചോദിച്ചപ്പോൾ അവർ നൽകിയ കൊട്ടേഷനിൽ 9.75 രൂപയാണ് പലിശ ഇനത്തിൽ നൽകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അത് ചോർത്തി കൊടുത്തുകൊണ്ട് ആറ്റിങ്ങൽ മുനിസിപ്പൽ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആ കൊട്ടേഷൻ ചോർത്തി കൊടുത്തുകൊണ്ട് 9.70 രൂപ അതായത് 5 പൈസ കുറച്ചുകൊണ്ട് ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അത് നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാം, നാട്ടുകാർക്കറിയാം. ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ ആര് നൽകുന്നു അവർക്കാണ് ലോൺ ആയാലും ശരി അതിന്റെ വർക്കായാലും ശരി നൽകുന്നതെന്ന് നിയമവ്യവസ്ഥയനുസരിച്ച് ഞങ്ങളും മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെ ഹഡ്ഗോ നൽകിയ 9.75% പലിശ 5 പൈസയാണ് കുറച്ച് നൽകിയത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇതാര് ചോർത്തി കൊടുത്തു? ഇതെന്തിനു വേണ്ടിയിട്ടാണ് ചോർത്തി കൊടുത്തത്? ഇന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നു. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കടമെടുത്തത് 3.25 കോടി രൂപയാണ്. ഇന്ന് 3.25 കോടി രൂപ കടമെടുത്തിട്ട് 1 രൂപ പോലും തിരിച്ചടയ്ക്കാതെ 5,50,000 രൂപ ഇന്ന് തിരിച്ചടയ്ക്കേണ്ടതായിട്ട് മുതലും പലിശയും ഉൾപ്പെടെ തിരിച്ചടയ്ക്കേണ്ടതുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് 2017 ശേഷം ഈ 6 വർഷക്കാലം കൊണ്ട് 1 തുകയും തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ 1,80,000 രൂപയാണ് പലിശ ഇനത്തിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നൽകാനുള്ളത്. ഇവിടെ ഞങ്ങൾ ചോദിക്കുന്നു, ഈ ടൗൺ ഹാള് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയാണോ ഇവിടത്തെ CPMന്റെ അധികാരികൾക്ക് വേണ്ടിയിട്ടാണോ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചതെന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് രാമൻകുട്ടി നായർ, ജീവൻലാൽ, രാജേഷ് മാധവൻ, അജിത് പ്രസാദ്, ജനറൽ സെക്രട്ടറിമാരായ അശ്വതി, ശിവദാസ്, കൌൺസിലർമാർ തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു. HP News ആറ്റിങ്ങൽ. ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.
ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.